ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ഒന്നാണ് എണ്ണ. ആവശ്യമുള്ളതിന്റെ 85% ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആഗോള എണ്ണവില ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുത്തനെ കുറയ്ക്കാനുള്ള അവസരം വന്നിരിക്കുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യക്ക് നേട്ടമാകുന്നത്. ഇന്ത്യക്ക് വൻതോതിൽ വില കുറച്ച് റഷ്യ എണ്ണ നൽകുന്നു എന്നതാണ് റോയിറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടും. $60 ഒരു ബാരൽ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ ഭാഗ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് അത്ര ഇന്ത്യക്ക് റഷ്യ എണ്ണ നൽകുന്നതും. ചരക്കുകൂലി ഒഴിച്ച് ഇന്ത്യക്ക് $35 എണ്ണ കിട്ടുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിൽ എണ്ണ വില കുറയാൻ പോവുകയാണ്. പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വിലക്കുറവ് ഉടൻ തരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇക്കഴിഞ്ഞ മാസം ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കിയിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്ത് ഇറാഖും മൂന്നാം സ്ഥാനത്താണ് സൗദിയും. ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡിന് ഇന്നത്തെ വില $80. ഈ വിലയിലാണ് ഇന്ത്യക്ക് ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത്. ഇന്ത്യക്ക് വളരെ ഗുണപരമായ അവസരവുമാണിത്. ഇപ്പോൾ കേന്ദ്ര ബജറ്റിന് 2 ആഴ്ചയോളം ബാക്കി നിൽക്കെ വിവിധ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും നാനാ മേഖലകളിൽ നിന്നും എത്തുന്നുണ്ട്. ആദായനികുതി ഇളവ് സംബന്ധിച്ച് വരാനിരിക്കുന്ന മാറ്റങ്ങളും രൂപയുടെ തകർച്ച തടയാനുള്ള നടപടികളും കയറ്റുമതി ഇറക്കുമതി സംബന്ധിച്ച തീരുമാനങ്ങളും ചൂടേറിയ ചർച്ചയാണ്. ഇതിനേക്കാളേറെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ചാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ചരക്ക് സേവന നികുതിക്ക് കീഴിൽ കൊണ്ടുവരിക എന്ന തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ പൊതുജനത്തിന് കുറഞ്ഞ ചെലവിൽ പെട്രോൾ വാങ്ങാനാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇന്ധനവില GST ഉൾപ്പെടുത്തിയാൽ വിവിധ തലങ്ങളിലെ നികുതി ഒഴിവാക്കി ഒറ്റ നികുതി നൽകാം. ഇന്ധനങ്ങൾക്ക് നിലവിലെ ഏറ്റവും വലിയ സ്ലാബായ 28% GST ഈടാക്കിയാലും ഇപ്പോൾ നൽകുന്ന വിലയേക്കാൾ കുറവ് നൽകിയാൽ മതി. 1 ലിറ്റർ പെട്രോളിന് മുകളിൽ നിലവിൽ ഈടാക്കുന്ന നികുതിയും GST വന്നാലുണ്ടാകുന്ന വ്യത്യാസവും പരിശോധിക്കാം. 2022 ഒക്ടോബറിലെ കണക്ക് പ്രകാരം പെട്രോളിന് ഗതാഗത ചാർജ് അടക്കം 57.35 രൂപയാണ് ഈടാക്കുന്നത്. ഇതിനൊപ്പം ലിറ്ററിന് 19.9 രൂപ എക്സൈസ് ഡ്യൂട്ടിയും ശരാശരി 3.87 രൂപ ഡീലർ കമ്മീഷനും അടക്കം 81.12 രൂപ വരും. ഈ തുകയോടൊപ്പം കേരളത്തിന്റെ വാറ്റായ 30.8% ചേർക്കും. 24.93 രൂപ വരുന്നത്. ഇതടക്കമാണ് 105 രൂപ പെട്രോളിന് നൽകേണ്ടി വരുന്നത്. പെട്രോളിനെ GST ഉൾപ്പെടുത്തിയാൽ എത്ര രൂപ വില വരുമെന്ന് നോക്കാം. ഉയർന്ന സ്ലാബായ 28% പെട്രോളിനെ ഉൾപ്പെടുത്തിയാൽ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും കുറയും. ഇതോടെ ഇന്ധനവിലയായ 57.35 രൂപയും ഡീലർ കമ്മീഷനും അടക്കം 61.22 രൂപയ്ക്ക് 28% GST നൽകിയാൽ മതി. ഇത് 17.14 രൂപ വരും. ഇതോടെ പെട്രോളിന് വില ലിറ്ററിന് 78.36 രൂപയാകും. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ എന്നിവയാണ് ഇപ്പോഴും GST പരിധിക്ക് പുറത്തുള്ളത്. ഇവ വിൽപ്പന നടത്തുമ്പോൾ കേന്ദ്ര എക്സൈസ് നികുതിയും സംസ്ഥാനങ്ങളിൽ വാറ്റുമാണ് ഈടാക്കുന്നത്. വിവിധ നികുതികൾ മൊത്തവിലയിൽ വലിയ വർധനവ് കൊണ്ടുവരുന്നതിനാൽ GST ഉൾപ്പെടുത്താൻ സമ്മർദ്ദമുണ്ട്. GST ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നാൽ പൊതുജനത്തിന് പെട്രോൾ വിലയിൽ ഇളവ് ലഭിക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അനുകൂലമാണ്. ഇന്ധനവില GST ഉൾപ്പെടുത്തിയാൽ ലോജിസ്റ്റിക് മേഖലയ്ക്ക് വലിയ നേട്ടം നൽകും. ഇത് കൂടുതൽ തൊഴിൽ സാധ്യതകളും തുറക്കും. ലോജിസ്റ്റിക് മേഖലയിൽ നിലവിൽ കൂടുതൽ ചെലവ് വരുന്നത് ഇന്ധനത്തിനാണ്. പെട്രോളും ഡീസലും GST ഉൾപ്പെടുത്തിയാൽ ആകെ ചെലവ് കുറയുകയും പണപ്പെരുപ്പത്തെ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. CGST ആക്ടിലെ സെക്ഷൻ 9 പ്രകാരം സർക്കാർ തീരുമാനിക്കുന്ന മുറയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ GST ഈടാക്കും എന്നാണ്. ഭരണഘടനയുടെ 279A അനുച്ഛേദ പ്രകാരം ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ GST ഈടാക്കാനുള്ള അധികാരം GST കൗൺസിലിനാണെന്നാണ് പറയുന്നത്. ഇതുവരെ ഇന്ധനങ്ങളെ GST ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2021 45 GST കൗൺസിൽ യോഗത്തിൽ പെട്രോളിനെ GST ഉൾപ്പെടുത്തുന്നതിനെ സംസ്ഥാനങ്ങൾ എതിർക്കുകയായിരുന്നു. കേന്ദ്രം ഇന്ധനവില കുറയ്ക്കാൻ പെട്രോൾ, ഡീസൽ എന്നിവയുടെ എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിയപ്പോൾ നികുതി കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വരുമാന ചോർച്ച ഉണ്ടാകുമെന്നതിനാൽ മിക്ക സംസ്ഥാനങ്ങളും ഈ ആവശ്യത്തെ എതിർത്തിരുന്നു. നിലവിൽ അടിസ്ഥാന വിലയോടൊപ്പം മറ്റ് നികുതികൾ ചേർത്താണ് ഇന്ധനവില നിശ്ചയിക്കുന്നത്. അടിസ്ഥാന ഇന്ധനവില ഗതാഗത ചെലവ് കൂടി ഉൾപ്പെടുന്നതാണ്. ഇതിനൊപ്പം ഡീലർ കമ്മീഷൻ, കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി, അതാത് സംസ്ഥാനത്തെ വാറ്റ് എന്നിവ ഈടാക്കിയാണ് ഇന്ധനം ഉപഭോക്താവിന്റെ കയ്യിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.